സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകുന്നതിന് മുമ്പ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സത്യവാങ്മൂലത്തിൽ ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങാൻ ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്നാണ് സ്വപ്ന സുരേഷ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരെ. ഇപ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഈ സത്യവാങ്മൂലത്തിലുണ്ട് ആരോപണങ്ങളായി. സ്വപ്ന സുരേഷ് നൽകിയ 164 മൊഴിക്ക് ശേഷം അവരെ എല്ലാ അർത്ഥത്തിലും പൂട്ടാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറായതിന്റെ രഹസ്യം ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമായി കാണും. കാരണം സ്വപ്ന സുരേഷിനെ പിന്നെ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഏതെല്ലാം ഹീന മാർഗങ്ങളാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. അവർ 164 കൊടുത്ത ആ മൊഴി ഒന്നുകിൽ ആ മൊഴി തിരുത്തണം, അതല്ലെങ്കിൽ മാറ്റി പറയണം, അല്ലെങ്കിൽ ആ മൊഴി പിൻവലിക്കണം. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ആ മൊഴിയെ ഇത്ര കണ്ട് ഭയപ്പെട്ടത്? ആ ഭയപ്പെട്ടതിന്റെ കാര്യം വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ ആ മൊഴിക്കകത്ത് ഒരുപാട് വ്യക്തമായ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ പുറത്തു വന്നാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. കാരണം തന്റെ മകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ അദ്ദേഹം നടത്തിയ അധികാര ദുർവിനിയോഗമാണ്, സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന് നാളുകളാണ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടങ്ങാൻ എത്ര കണ്ട് ശ്രമിച്ചാലും ആ സ്ഥാനത്ത് തുടരാനാകില്ല. അത്ര കണ്ട് വ്യക്തമായ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിന്റെ മൊഴിയെ എത്ര കണ്ട് ഭയപ്പെട്ടുവെന്നും അതിനുവേണ്ടി 2 AdGP മാരെയും അതുപോലെ ഷാജ് കിരണേയും ഇബ്രാഹിമും ഒക്കെ ഉപയോഗിച്ചത് എന്തിനാണെന്നും ഇപ്പൊ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.